ഓഗസ്റ്റ് 5 മുതൽ 9 വരെയുള്ള പുതിയ വ്യാപാരാഴ്ചയിൽ 78 ലിസ്റ്റഡ് കമ്പനികളാണ് ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകാൻ പോകുന്നത്. 5 പൈസ മുതൽ 100 രൂപ വരെയുള്ള തുക പ്രതിയോഹരി ലാഭവിഹിതമായി വിതരണം ചെയ്യുന്നു. ഇതിൽ 13 ഓഹരികളാണ് ഡിവിഡൻഡ് ഇനത്തിൽ 10 ലധികം രൂപ വീതം നിക്ഷേപകർക്ക് കൈമാറുന്നത്. 4 ഓഹരികൾ 50 ലധികം രൂപ വീതം പ്രതിയോഹരി ലാഭവിഹിതമായി നൽകുന്നു. പുതിയ വ്യാപാരാഴ്ചയിൽ നിക്ഷേപകർക്ക് ഉയർന്ന ഡിവിഡൻഡ് പ്രഖ്യാപിച്ചിട്ടുള്ള ഓഹരികളുടെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. രാജ്യത്തെ പ്രമുഖ കൺസ്യൂമർ ഫുഡ് കമ്പനികളിലൊന്നാണ് ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത്തവണ ഫൈനൽ ഡിവിഡൻഡ് ഇനത്തിൽ ഓഹരി 1 ന് 73.5 രൂപ വീതമാണ് നിക്ഷേപകർക്കായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 5 നിശ്ചയിച്ചിരിക്കുന്നത്. മുടങ്ങാതെ എല്ലാ വർഷവും നിക്ഷേപകർക്ക് ലാഭവിഹിതം കൈമാറുന്ന ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 1.28%. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 72 രൂപ വീതമായിരുന്നു ലാഭവിഹിതം നൽകിയത്. വെള്ളിയാഴ്ച 5720 രൂപയിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്ത്യയിലെ മുൻനിര അസറ്റ് മാനേജ്മെൻറ് കമ്പനികളിലൊന്നാണ് നുവാമ വെൽത്ത് മാനേജ്മെൻറ് ലിമിറ്റഡ്. നേരത്തെ എഡൽവീസ് വെൽത്ത് മാനേജ്മെൻറ് എന്നായിരുന്നു ഈ കമ്പനി അറിയപ്പെട്ടിരുന്നത്. അതേസമയം പ്രതിയോഹരി 81 രൂപ വീതം ഇടക്കാല ലാഭവിഹിതമായി നിക്ഷേപകർക്ക് നൽകുമെന്നാണ് നുവാമ വെൽത്ത് അറിയിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 7 ആയിരിക്കും. നിലവിൽ ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ ഡിവിഡൻഡ് ഈൽഡ് 1.27%. കഴിഞ്ഞ ആഴ്ച 6414 രൂപയിലായിരുന്നു നുവാമ വെൽത്ത് ഓഹരിയുടെ ക്ലോസിംഗ്. ഇന്ത്യയിലെ പ്രമുഖ ഓട്ടോമൊബൈൽ കമ്പനിയാണ് ഐഷർ മോട്ടോഴ്സ് ലിമിറ്റഡ്. റോയൽ എൻഫീൽഡ് ബൈക്കും വാണിജ്യ വാഹനങ്ങളുമാണ് പ്രധാനമായും നിർമ്മിക്കുന്നത്. അതേസമയം ഫൈനൽ ഡിവിഡൻഡായി ഒരു ഓഹരിക്ക് 51 രൂപ വീതമാണ് നിക്ഷേപകർക്കായി ഇത്തവണ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 7 ആകുന്നു. എല്ലാ വർഷവും മുടക്കമില്ലാതെ നിക്ഷേപകർക്ക് ലാഭവിഹിതം നൽകുന്ന ഐഷർ മോട്ടോഴ്സ് ഓഹരിയുടെ ഇപ്പോഴത്തെ ഡിവിഡൻഡ് ഈൽഡ് 1.08% നിലവാരത്തിലാണുള്ളത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ 37 രൂപ വീതമായിരുന്നു ഡിവിഡൻഡായി കൈമാറിയത്. വെള്ളിയാഴ്ച 4727 രൂപയിലാണ് ഈ ലാർജ് ക്യാപ് ഓഹരിയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. വ്യാവസായിക മേഖലയിലേക്ക് ആവശ്യമായ വിവിധതരം ഇലക്ട്രിക്കൽ സ്വിച്ചുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് കെ സി ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. ഇത്തവണ ഓഹരി ഉടമകൾക്കായി ഫൈനൽ ഡിവിഡൻഡ് കൂടാതെ സ്പെഷ്യൽ ഡിവിഡൻഡും കൂടി നൽകുന്നുണ്ട്. പ്രതിയോഹരി 60 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡായും 40 രൂപ വീതം സ്പെഷ്യൽ ഡിവിഡൻഡ് ഇനത്തിലും കൈമാറും. അതായത് ഒരു കെ സി ഇൻഡസ്ട്രീസ് ഓഹരിയിൽ നിന്നും മൊത്തം ലാഭവിഹിതമായി 100 രൂപ വീതം ലഭിക്കുമെന്ന് സാരം. ഇതിനായുള്ള എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 9. മുടങ്ങാതെ ഡിവിഡൻഡ് കൈമാറുന്ന ഈ സ്മോൾ ക്യാപ് ഓഹരിയുടെ നിലവിലെ ഡിവിഡൻഡ് ഈൽഡ് 0.30%. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ലാഭവിഹിതമായി 60 രൂപയാണ് നൽകിയിരുന്നത്. കഴിഞ്ഞ ആഴ്ച 1989 രൂപ നിലവാരത്തിലാണ് കെ സി ഇൻഡസ്ട്രീസ് ഓഹരിയുടെ ക്ലോസിംഗ്. ഗാന്ധി സ്പെഷ്യൽ ട്യൂബ്സ് ലിമിറ്റഡ് ഓഹരി 1 ന് 13 രൂപ വീതം ലാഭവിഹിതം നൽകുന്നുണ്ട്. ലിൻഡേ ഇന്ത്യ കമ്പനി സ്പെഷ്യൽ ഡിവിഡൻഡും ഫൈനൽ ഡിവിഡൻഡും ചേർത്ത് പ്രതിയോഹരി 12 രൂപ വീതം നിക്ഷേപകർക്ക് കൈമാറും. ആന്ധ്ര പേപ്പർ ലിമിറ്റഡ് 10 രൂപ വീതവും ലാഭവിഹിതം നൽകും. ഈ 3 ഓഹരികളുടെയും എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 5. അതേപോലെ ബോംബെ ഓക്സിജൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഓഹരി 25 രൂപ വീതം, മോർഗനൈറ്റ് ക്രൂസിബിൾ ഓഹരിയിൽ 12 രൂപ വീതം, ഗ്രാസിം ഇൻഡസ്ട്രീസ് ഓഹരിയിൽ 10 രൂപ വീതം ഫൈനൽ ഡിവിഡൻഡായി നേടാം. ഈ 3 ഓഹരികളുടെയും എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 6 ആകുന്നു. സിയറ്റ് ലിമിറ്റഡ് ഓഹരിയിൽ 30 രൂപയും, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ഓഹരിയിൽ 10 രൂപയും, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ഓഹരിയിൽ 16 രൂപ വീതവും ഫൈനൽ ഡിവിഡൻഡായി ലഭിക്കും. ഈ 3 ഓഹരികളുടെയും എക്സ് ഡിവിഡൻഡ് തീയതി ഓഗസ്റ്റ് 9 നിശ്ചയിച്ചിരിക്കുന്നത്. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശർത്ഥം നൽകിയതാണ്. ഇത് നിക്ഷേപത്തിനായുള്ള ഉപദേശമോ നിർദ്ദേശമോ അല്ല. ഓഹരി നിക്ഷേപം വീടിന്റെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. ഓഹരിയിൽ നിക്ഷേപിക്കുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ സേവനം തേടുകയോ സ്വന്തം നിലയിൽ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.